ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ നാം അനുഗ്രഹങ്ങളെ കണ്ടുമുട്ടുന്നു അയോഗ്യരോ തകർന്നവരോ അവഗണിക്കപ്പെട്ടവരോ ആയി തോന്നുന്നവർക്കായി ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പര ലോകത്തിൻ്റെ വിജയത്തിൻ്റെയും ശക്തിയുടെയും നിലവാരം കീഴ്മേൽ മറച്ചിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തികച്ചവും വ്യത്യസ്തവുമായ ഒരു ദർശനം യേശു വാഗ്ദാനം ചെയ്യുന്നു ആശംസകൾ കേവലം പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളല്ല ജീവിതത്തെയും മറ്റുള്ളവരെയും നമ്മളെയും ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് കാണാനുള്ള ദൈവിക ക്ഷണമാണ് അവ ആത്മാവിലുള്ള ദരിദ്രർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് മത്തായി അഞ്ചാം അധ്യായം മൂന്നാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തുടങ്ങുന്നത് ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നത് ദൈവകൃപയുടെ നമ്മുടെ ദൈവകൃപയ്ക്കുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഭൗതിക സമ്പത്തും ബുദ്ധിയും നേട്ടങ്ങളും എന്തുമാകട്ടെ അവനിലല്ലാതെ നാം ആത്മീയമായി പാപ്പരാണെന്ന് ഒരു അംഗീകാരമാണ് അവനില്ലാതെ നാം ആത്മീയമായി പാപ്പരാണെന്നത് ഒരു അംഗീകാരമാണ് ഒരു എളിയ ഭാവത്തിൽ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്ത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി നേടാൻ കഴിയില്ലെങ്കിലും നാം അവൻ്റെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിയുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അവൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായതിൻ്റെ സന്തോഷവും നാം കണ്ടെത്തുന്നു ദുഃഖവും നഷ്ടവും വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ സാർവത്രിക അനുഭവങ്ങളാണ് എന്നിട്ടും യേശു പറയുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിക്കപ്പെടും മത്തായി അഞ്ചാം അധ്യായം നാലാം വാക്യം ദുഃഖം വ്യക്തിപരമായ ദുഃഖത്തിനപ്പുറമാണ് പാപത്തെക്കുറിച്ചുള്ള വിലാപവും ലോകത്തിൻ്റെ തകർച്ചയും അതിൽ ഉൾപ്പെടുന്നു നമ്മുടെ വേദനയിൽ നാം അവനിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം വരുന്നു അവൻ കാണുകയും മനസ്സിലാക്കുകയും ഒരു ദിവസം എല്ലാം പുതിയതാക്കുകയും പുതിയതാക്കുമെന്ന് വിശ്വസിക്കുന്നു വിലാപം ബലഹീനതയുടെ ലക്ഷണമല്ല മറിച്ച് രോഗശാന്തിയിലേക്കും പ്രത്യാശയിലേക്കുമുള്ള ഒരു വഴിയാണ് ഭാഗ്യവാന്മാർ സൗമ്യത പലപ്പോഴും ബലഹീനതയായി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാൽ ദൈവരാജ്യത്തിൽ അത് ശക്തിയുടെ അടയാളമാണ് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും മത്തായി അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം സൗമ്യതയുള്ളവർ ദൈവഹിതത്തിന് കീഴടങ്ങുകയും സൗമ്യതയുടെയും വിനയത്തോടെ കൂടിയും ജീവിക്കുകയും ചെയ്യുന്നവരാണ്
അവർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അധികാരം തേടുന്നില്ല ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിക്കുന്നു ദൈവം താഴ്മയുള്ളവരെ ബഹുമാനിക്കുന്നുവെന്നും മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് യഥാർത്ഥ അധികാരം കാണപ്പെടുന്നതെന്നും ഈ വാഗ്ദാനം നമുക്ക് ഉറപ്പ് നൽകുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി നാം ആഗ്രഹിക്കുന്നത് പോലെ നീതിക്കായി കാംക്ഷിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ തൃപ്തരാകും മത്തായി 5:6 ഈ വിശപ്പ് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് കാണാനുള്ള ആഴമായ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവവുമായും മറ്റുള്ളവരുമായും ശരിയായ ബന്ധത്തിൽ ജീവിക്കുക തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് ഈ വാഗ്ദാനത്തിൻ്റെ ഭംഗി നാം ശൂന്യരല്ല അവൻ്റെ സാന്നിധ്യവും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഓരോ സന്തോഷവും നമുക്ക് പ്രത്യാശയും ദിശാബോധവും പ്രദാനം ചെയ്യുന്നു ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളും ഹൃദയവേദനകളും നാം കാണുന്നുവെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ടും അവൻ്റെ രാജ്യത്തിൽ നാം വീണ്ടെടുക്കപ്പെടുന്നു ദരിദ്രരെയും സൗമ്യതയുള്ളവരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും ദുർബലരോ നിസാരരോ ആയി ലോകം വീക്ഷിച്ചേക്കാം എന്നാൽ ദൈവം അവരെ ഭാഗ്യവാന്മാർ എന്നു വിളിക്കുന്നു നാം അനുഗ്രഹങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ ജീവിതം ദൈവകൃപയുടെ സാക്ഷ്യമായി മാറുന്നു അവൻ്റെ സ്നേഹം തീവ്രമായി കാണേണ്ട ഒരു ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കുന്നു നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നാം ദൈവരാജ്യത്തിൽ പെട്ടവരായതിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങളിൽ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കുക അവനിൽ മാത്രമാണ് നമ്മുടെ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ പ്രത്യാശ ഉള്ളത് അവൻ്റെ നാമത്തിൽ മാത്രമാണ് രോഗശാന്തിയും വിമോചനവും സ്വാതന്ത്ര്യവും ഉള്ളത് ക്രിസ്ത്യാനികളെന്ന നിലയിൽ നാം എല്ലാവരും ആ തിരുവെഴുത്തു ഭാഗങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് ലൗകിക പ്രലോഭനങ്ങളും ബന്ധങ്ങളും നമ്മെ ദുഷിപ്പിക്കാനും ജീവിതത്തിലെ തെറ്റായ പാതകളിലേക്ക് നയിക്കാനുമുള്ള വഴികൾ അനുവദിക്കരുത് നമ്മുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും നമ്മെ പാപത്തിലേക്കും തിന്മയിലേക്കും വഴിതെറ്റിക്കാൻ അനുവദിക്കരുത് കർത്താവിനെ അനുഗമിക്കാനും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മുടെ ഹൃദയങ്ങളും മനസ്സും സമർപ്പിക്കുവാൻ നാം എപ്പോഴും പരമാവധി ശ്രമിക്കണം അല്ലാതെ നമ്മിലും നമ്മുടെ സ്വാർത്ഥതയിലും അല്ല അഭിലാഷങ്ങൾ അത്യാഗ്രഹം ആഗ്രഹങ്ങൾ നാം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെടണം പാപത്തിലേക്കും തകർച്ചയിലേക്കും നമ്മെ തന്നെ വലിച്ചഴിക്കരുത് അതിനാൽ നമ്മുടെ വിശുദ്ധരായ മുൻഗാമികളെ നമുക്ക് മുമ്പ് പോയവരെ പോയ വിശുദ്ധരെ മാതൃകയാക്കണം തിന്മയുടെയും പാപത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് അകന്ന് ക്രിസ്തുവിൻ്റെ വഴിയിൽ നമുക്ക് നടക്കാം ദൈവത്തെ സ്നേഹിക്കുന്നതിലും അവനിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കുന്നതിലും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം കർത്താവ് തന്നിൽ ഭരമേൽപ്പിച്ചതും താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വിളിയും എല്ലാ ദൈവജനങ്ങളോടും അവനിലേക്ക് മടങ്ങി വരുവാനും തുറക്കുവാനും ആവശ്യപ്പെടുക ലോകത്തിൻ്റെ രക്ഷകനുമായ അവൻ വരുമ്പോൾ അവനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ അവരുടെ ഹൃദയവും മനസ്സും തുറക്കാം നമ്മുടെ ജീവിതം എങ്ങനെ വിശ്വാസത്തോടെ ജീവിക്കണം എന്നതിൽ നമുക്കെല്ലാവർക്കും മാതൃകകളുമായിരിക്കുക നമ്മോട് കാണിച്ച മഹത്തായ വിശ്വാസം പ്രതിബദ്ധത വിനയം എന്നിവയാൽ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും പ്രചോദനം നൽകാം ഒപ്പം നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും കർത്താവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനായി പരമാവധി ശ്രമിക്കുക അങ്ങനെ നാം എല്ലാവരും പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം എപ്പോഴും കർത്താവിനോടും അവൻ്റെ പാതയോടും ചേർന്ന് നിൽക്കുകയും കൂടുതൽ നീതിയോടെയും കൂടെയും നടക്കുകയും ചെയ്യും എല്ലാ സമയത്തും അവനോടുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കാം ദൈവം നമ്മെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഇന്നും എന്നേക്കും നമ്മെ തന്നെ അവൻ്റെ പരിശുദ്ധ നാമത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്
അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.